തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചാരണ ബോർഡുകൾ നീക്കുന്നതിനെതിരെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബോർഡുകൾ മാറ്റുന്നത്. ജേസൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി. ജേസൺ, എന്തിനാണ് കെ മുരളീധരന്റെ പ്രചരണ ബോർഡുകൾ നീക്കുന്നത്? പൊതുസ്ഥലത്ത് ബോർഡുകൾ പ്രദർശിപ്പിച്ചു എന്നതാണ് പ്രധാനമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയുള്ള സബ് കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും ഉദ്യോഗസ്ഥരും മുഴുവൻ വന്ന് ബോർഡുകളും മറ്റും പെയിൻറ് ചെയ്യുകയാണ്. അവർ പറയുന്ന, കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്, നോമിനേഷൻ നൽകാൻ സ്ഥാനാർത്ഥി വരികയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ ബോർഡുകൾ ഇപ്പോൾ നീക്കം ചെയ്യുന്നത് വളരെ ബോധപൂർവമാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ബോർഡുകളൊന്നും നീക്കം ചെയ്യുന്നില്ല എന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഞങ്ങൾ ഇന്നലെ കാണാത്ത സ്ഥിതി വിശേഷമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അലങ്കരിച്ചിട്ടുള്ളതിലെല്ലാം കരിയോയിൽ വന്നടിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണത്. ഇന്നലെ ഇതേ വിഷയങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരാളെ വാങ്ങിയതായിട്ടില്ല. ഇപ്പൊ ബി ജെ പിയുടെ ഇതുള്ള ഇതൊക്കെ കിടക്കുന്നുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല. ഇതെന്ത് കോൺഗ്രസിനോട് മാത്രം ഒരു വിരോധം? ഇത് സർക്കാരിന്റെ പിണറായി വിജയൻ എന്താണോ ഇത്? കോൺഗ്രസ് ജയിക്കുന്ന കാണുമ്പോ വിരലി പൊട്ടിയിട്ട്. ഇപ്പോൾ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നാണ് നികേഷ് കുമാർ റോഡ് ഷോയോട് കൂടി കെ മുരളീധരൻ നോമിനേഷൻ നൽകാൻ പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അതിനടുത്താണ് ഇപ്പോൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ എത്തി ബോർഡുകളും പോസ്റ്ററുകളും മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. ഇവർ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു വിഷയം, സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ നടത്തുന്ന ഒരു പ്രകോപനമാണ് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ബോർഡുകൾ മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിൻ്റെ മാത്രമാണ് ഇവർ നീക്കം ചെയ്തത് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. അത്തരത്തിൽ ബോർഡുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവർ പറയുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത്തരം നടപടിയിലേക്ക് കടക്കുന്നത് തെറ്റാണ് എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പോരുന്ന ആ ഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ബി ജെ പിക്കും എൽ ഡി എഫിനും അനുകൂല നിലപാട് ഇവർ എടുക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. അത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പോസ്റ്ററുകളാണോ നീക്കം ചെയ്യുന്നത്? ഈ പൊതു സ്ഥലത്ത് പോസ്റ്ററുകൾ ഒട്ടിച്ചത് നീക്കം ചെയ്യുന്നു എന്നാണോ കാണുന്നത്, അതോ ഫ്ലക്സോ? എന്താ ജേസൺ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന്. ചുമരുകളിൽ പതിച്ചിരിക്കുന്ന, പൊതു ഇടങ്ങളിലെ ചുമരുകളിൽ പതിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവർ നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പൊതു ഇടങ്ങളിലുള്ളത് നീക്കം ചെയ്യുക എന്നത് നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പരാതി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ പോസ്റ്ററുകളും ചുമരുകളിൽ ഉണ്ടായിരുന്നു. ബോർഡുകൾ എല്ലാ പാർട്ടികളിലെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് തൊട്ടടുത്ത് വെച്ചാണ് എത്തിയതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. അതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. അവർ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുകയാണ്. അവർ തടയാനുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതിനുശേഷം നിയമവിരുദ്ധമായി വെച്ചിട്ടുള്ള മാറ്റാമെന്ന ഉറപ്പ് നൽകുന്നുണ്ട്. എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ബോർഡുകളും പോസ്റ്ററുകളിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന പ്രധാനമായിട്ടൊരു രാഷ്ട്രീയ ആരോപണം കൂടി കോൺഗ്രസ് ജയ്സണിലേക്ക് തിരികെ എത്താം.